വിശ്വസിച്ച് കൂടെ നടന്ന ഒരുത്തനെയാ ആ കീഴ ഷാജിയും സജിയും എല്ലാം കൊലക്ക് കൊടുത്തിട്ട് മോചിതയുടെ ജോലി കളയിച്ചത്. അങ്ങനെയുള്ളവന്മാർക്ക് അവരുടെയൊക്കെ എതിരാളിയായ മോചിതയെ കൊല്ലാൻ ഒരു വിഷമവും കാണൂല രോഹിണി. അതുകൊണ്ട് തന്നെ ഒന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, മോചിത എനിക്കിനി കാണാനുള്ള അവസരം ഉണ്ടായില്ലെങ്കിൽ, ആ രീതിയിൽ മോചിതയുടെ അടുത്ത് ആരെങ്കിലും ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആയുധമെടുക്കും ഞാൻ. ചിലരൊക്കെ മരിക്കേണ്ടത് എന്റെ മാത്രമല്ല രോഹിണിയുടെയും രോഹിയുടെ കുടുംബത്തിന്റെയും കൂടെ ആവശ്യമാണ്. അതേപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഞാൻ മാത്യു സാറിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ ആദ്യം സംശയിക്കുന്ന നരനായിരുന്നേനെ. ഇപ്പോഴത്തെ നരന് മോചിതയെ കൊല്ലാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. സാറിനെ ഞാൻ അക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വാ, ഇനി ഇവിടെ കിടക്കണ്ട. രോഹിണി നന്ദ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ, അതാ എനിക്ക്. എല്ലാവരും വിശ്വസിക്കും. ആരാണ് യഥാർത്ഥ വില്ലനെന്ന് എല്ലാവരും തിരിച്ചറിയും. ഇനി നരൻ പഴയ നരനാവാതിരുന്നാ മതി. രോഹിണിക്ക് എന്തോടോ പറ്റിയത്? ആ കുട്ടിയെ വേരോടെ പിഴുതെറിയാൻ ശ്രമിച്ചവനാ നരൻ. എന്നിട്ടിപ്പോ അവനോട് ആ കുട്ടിക്ക് സിമ്പതി. എന്താ സർ? അല്ല, നരന് ശുപാർശയുമായിട്ട് രോഹിണി വന്നിരുന്നു, അവനെ വിടണമെന്ന് പറഞ്ഞിട്ട്. ചേച്ചിക്കിപ്പോ അങ്ങനെ ചില തലതിരിഞ്ഞ സ്വഭാവങ്ങളുണ്ട്. ശത്രുക്കളെ സഹായിക്കല്ലേ. അവന്റെ ജാതകതാണല്ലോ. അതുകൊണ്ടല്ലേ മോചിതയും അവസാന നിമിഷം അവൻ മരിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി നോക്കിയത്. മോചിതയുടെ തിരോധാനത്തിന് പിന്നില് അവൻ തന്നെയായിരിക്കും സർ. നയത്തിൽ നിന്നിട്ട് അവസാനം അവനെന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അവനെ തൽക്കാലം പറഞ്ഞു വിട്ടു. അയ്യോ, അത് വേണ്ടായിരുന്നു. രണ്ടെണ്ണം കൊടുത്തിട്ടാണെങ്കിലും അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണമായിരുന്നു. അതിന് ചേച്ചി തടസ്സമായില്ലേ? ചേച്ചി മാത്രമല്ലടോ, മിസ്സിംഗ് ആവുന്നതിന് മുമ്പ് മോചിതയും നരനെ കുറിച്ച് നല്ലത് ചിലത് പറഞ്ഞിരുന്നു. അത് തന്നെയാ സാറേ അവന്റെ അടവെന്ന് പറയുന്നത്. മോചിത അവന് ജീവൻ തിരിച്ചു കൊടുത്തത് വളരെ വലിയ പുണ്യപ്രവൃത്തിയാണ്. എന്നാൽ അതിന്റെ മൂല്യമൊന്നും തിരിച്ചറിയാത്തവനാ നരൻ. അതുകൊണ്ട് അവസരത്തിനായി കാത്തിരിക്കും പഴയ വൈരാഗ്യം തീർക്കാൻ. പിന്നെ കൊന്ന് മറവ് ചെയ്യും. ആ ശീലം ഉള്ളതുകൊണ്ട് ആളെ കൊന്നിട്ട് ഏതെങ്കിലും കായലിൽ കൊണ്ടുവന്ന് കെട്ടിത്താഴ്ത്തിയാലും മതി. രോഹിണിയേച്ചിയും കൂടി സപ്പോർട്ടായി വന്നുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് അവനിപ്പോ ചിന്തിക്കുന്നുണ്ടാവും. പോലീസ് അവനെ പിന്തുടരണം. അവന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കണം. ശരത്തേട്ടനെങ്ങാനും രോഹിണി ചേച്ചിയുടെ പ്രവൃത്തി അറിഞ്ഞ അത് മതി പിന്നെ കുടുംബകലഹത്തിന്. ഇപ്പോഴും അവർ തമ്മിൽ അത്ര സുഖത്തിലല്ലേ? ചേച്ചിയുടെ സ്വഭാവം ഇതല്ലേ, പിന്നെ എങ്ങനെ നന്നായി പോവും? രോഹിണിയെ പല സമയത്തും നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ആ കുട്ടിയുടെ ഭാഗമാണ് ശരിയെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാ ഒരാവശ്യം പറഞ്ഞപ്പോ ഞാൻ കേട്ടത്. ആ ധാരണ നന്ദനും വേണം. ഇനി രോഹിണി പറയുന്നതിലൊക്കെ ശരിയുണ്ടെങ്കിലോ? എന്ത് ശരിയാണ് സർ, ശരത്തേട്ടനെ പോലൊരു നല്ല ഭർത്താവിന് കിട്ടിയത് ചേച്ചിയുടെ മഹാഭാഗ്യ. അതുകൊണ്ട് ആ ബന്ധം ഉടയാതെ കൊണ്ടുപോകുന്നതിന് പകരം ശരത്തേട്ടനെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ചേച്ചിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ദേ ഇപ്പോഴീ സംഭവം ഉൾപ്പെടെ. ഇനി ഏതായാലും അബദ്ധങ്ങളൊന്നും പറ്റരുത്. അതൊരുപാട് സംഭവിച്ചു കഴിഞ്ഞതാണല്ലോ. വേറൊന്നും കൊണ്ടല്ല, മോചിതയ്ക്കും അവസാനം ശരത്തിൽ എന്തൊക്കെയോ സംശയങ്ങളുള്ളതായി തോന്നിയിരുന്നു. രോഹിണി ചേച്ചി മോചിതയല്ല, അവസാനം നല്ലവരെ തഴഞ്ഞിട്ട് ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തിരിച്ചടികൾ പലപ്പോഴായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും സാർ വിശ്വസിക്കണ്ട. ശരത്തേട്ടം മടങ്ങി വരുന്നതുവരെ ആ നല്ല മനുഷ്യനെ കാണാത്തതിലുള്ള ആധിയും വേദനയുമായിരുന്നു ചേച്ചിക്ക്. വന്നു കഴിഞ്ഞപ്പോഴോ വന്നയാളിന്റെ മൂല്യം തിരിച്ചറിയാനും പറ്റുന്നില്ല. എന്നാൽ എനിക്കുറപ്പാ ചേച്ചിയുടെ ഭാഗ്യവ ശരത്തേട്ടൻ.
എന്തുപറ്റി നന്ദ? നിന്റെ മുഖത്തൊരു ദേഷ്യം. അമ്മയുടെ മോള് സ്കൂളിൽ നിന്ന് വന്നോ? ഇല്ല. അല്ല, സ്കൂളിലേക്ക് തന്നെയാണോ പോയെന്നറിയില്ലല്ലോ. ശരത്തേട്ടൻ പറയുന്നതിലും കാര്യമുണ്ടമ്മേ. ഇവിടെ നിന്ന് സംസാരിച്ച ശേഷം എങ്ങോട്ടാ പോയെന്നറിയോ? നരനെ ന്യായീകരിച്ച ചേച്ചി നേരെ പോലീസ് സ്റ്റേഷനിലേക്കാ പോയത്, അവനെ രക്ഷിക്കാൻ. എന്താ നന്ദൻ പറഞ്ഞ? അല്ല, അത് പിന്നെ കേട്ടു ഞാൻ. ഇപ്പൊ എന്തായമ്മേ, ഭർത്താവിന് ഇഷ്ടമല്ലാത്തവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കലാണ് എന്റെ ഭാര്യയുടെ ഹോബി. ഞാൻ പറഞ്ഞത് തന്നെയായിരുന്നു ശരി, വരരുതായിരുന്നു, മടങ്ങി വരരുതായിരുന്നു ഞാൻ. എങ്കിൽ എന്റെ മോൾ എന്നെ കാണുമായിരുന്നു, അച്ഛനും മോളും തമ്മിൽ ഇത്ര അടുക്കുമായിരുന്നു. അയാൾ വേറൊരു വിവാഹം കഴിച്ച് നിറഞ്ഞപ്പോഴെങ്കിലും മാറിപ്പോവായിരുന്നു, അതും ഞാൻ ചെയ്തില്ല. അപ്പോൾ ഞാനിതൊക്കെ അനുഭവിക്കണം. ഇതിപ്പോ എന്തിൻ്റെ പേരിലാണ് ചേച്ചി ശ്രമിച്ചതെന്ന് അറിയില്ല. എന്നിട്ട് അവനെ വിട്ടയച്ചോ. വിട്ടുവല്ലേ? കരള് കൊടുത്ത് സഹായിച്ചവളെ കൊന്നു, അതുറപ്പാ. അതേ വിധി തന്നെയാവും അവളെ സഹായിക്കുന്ന അമ്മയുടെ മോൾക്കും. അവക്കെന്താ പറ്റിയെന്ന് അറിയില്ല മോനെ. അറിയാനൊന്നുമില്ല. ഞങ്ങൾ ആണുങ്ങൾ താഴ്ന്നു കൊടുത്ത മാന്യത പുലർത്തിയാൽ ഇത് തന്നെയാ സ്ഥിതി. അവസരം മുതലാക്കണം, ഈ അഹങ്കാരിയെ തളയ്ക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ? എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? നോക്കാൻ മാത്രം നല്ല കാര്യങ്ങളാണല്ലോ ചേച്ചി ചെയ്യുന്നത്. നീ എന്തിനാ നരനെ ശുപാർശയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്? അമ്മയാണ് ചോദിച്ചത്, അതിനുള്ള മറുപടി എനിക്കും വേണം. ഇവിടെ നിന്ന് ആ ക്രിമിനലിനെ ന്യായീകരിച്ചു, അപ്പോഴൊന്നും കരുതിയില്ല ഇതുപോലെ ഒരു ത്യാഗം ചെയ്യുമെന്ന്. സത്യത്തിൽ ഞാൻ തന്റെ ആരാ? എനിക്ക് പിടികിട്ടുന്നില്ല, അതുകൊണ്ടാ ചോദിക്കുന്നത്. താൻ ഇവിടുന്ന് പോകുമ്പോ ഞാനും അമ്മയൊക്കെ പലതും പറഞ്ഞിരുന്നു, ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെ ആരും തന്നെ അനുകൂലിച്ചില്ല. നരനെ കുറിച്ച് നല്ലത് പറഞ്ഞതിന്റെ പേരില് വിമർശിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും അതൊക്കെ പുച്ഛിച്ച് തള്ളിയിട്ട് താൻ പോകണമെങ്കിൽ തന്റെ മനസ്സിൽ എനിക്ക് അവന്റെ അത്ര പോലെ സ്ഥാനമില്ലെന്ന് വേണ്ട കരുതാൻ. അങ്ങനെ ഒരാളുമായി ഞാൻ ഈ ബന്ധം തുടരണോ? എനിക്ക് കൂടുതൽ വായിട്ട് അലക്കാൻ വയ്യ. എന്തിനു താൻ അവിടെ പോയി? അതിനുള്ള മറുപടി പറഞ്ഞാ മതി. നീ എന്താ ഒന്നും മിണ്ടാത്തേ? മറുപടി ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാത്തതുകൊണ്ട്. പയ്യമ്മേ, ഇങ്ങനെ ആണും പെണ്ണും കെട്ട രീതിയിൽ ജീവിക്കാൻ വയ്യ. നരനെ വരെ രക്ഷിക്കാൻ മനസ്സ് കാട്ടിയ എന്റെ ഭാര്യ പിന്നെ ജോസിനെ കാണുന്നില്ലെന്ന് എന്താ ഉറപ്പ്? ഭർത്താവ് ഒരു ഭാരമാണെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കുന്നതാ നല്ലത്. എനിക്കെല്ലാവരോടും സ്നേഹം കൂടിപ്പോയി, അതുകൊണ്ട് അമ്മ കരഞ്ഞാൽ എനിക്ക് തീരുമാനം പിന്നെ മാറ്റേണ്ടി വരും. തൽക്കാലം ഇവിടെ നിന്നാ എന്റെ ദേഷ്യം കൂടത്തേ ഉള്ളൂ, അതുകൊണ്ട് പോവാ. ശരത്തേട്ടാ, എന്താ അവൾ ഇങ്ങനെ? അങ്ങനെ നമ്മൾ പരസ്പരം ചോദിച്ചിട്ട് എന്താ അമ്മേ പ്രയോജനം? ഉത്തരം തരേണ്ട ചേച്ചിയല്ലേ? ശരത്തേട്ടന് ഇഷ്ടമല്ല, അത് പറയാതെ പറയുന്നു. ഓരോരോ പ്രവൃത്തികൾ കാണുമ്പോ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്.
അക്കാന്റെ മുഖത്തത്ര ദേഷ്യം. മോചിത് എന്ന് പറയുന്ന വനിതാസിയെ കാണാതായല്ലോ. അതിന്റെ പേരില് ഓരോരുത്തന്മാർ എന്നെ സംശയിച്ചുകൊണ്ട് നടക്കുക. ചിലരൊക്കെ അതിന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യാനും വന്നു. അതൊന്നും ഒക്കെ ശ്രദ്ധിക്കണ്ട. ഓളൊരു ജിന്നു കയറിയ സ്ത്രീയായിരുന്നു. ഇപ്പോഴും ഏതായാലും ഓൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയെന്ന് തന്നെയാ വിശ്വാസം. ഇടിച്ചു കൊന്നല്ല ഒരാളെ. അയാളുടെ ആൾക്കാര് ഓളെ വെറുതെ വിടൂ. ഇക്കാരെന്തു പറഞ്ഞാലും തിരിഞ്ഞൊന്നും പറയാൻ നിൽക്കണ്ട. പറയുന്നവര് പറഞ്ഞിട്ട് പോട്ടെ. അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ ദിവസം പുറത്തു വെച്ച് ഓളെ ഉടക്കി. പിന്നെ ഇക്ക പുറത്തു പോകുമ്പോ എനിക്ക് പേടിയായിരുന്നു. ഇനി അധികം ഒന്നും പുറത്തോട്ട് ഇറങ്ങണ്ട. ഇല്ല, ഇനി കൂടുതലും മോൾക്കൊപ്പം ചെലവഴിക്കാനാ പോകുന്നത്. ഏതായാലും ഓളെ കാണാതായതോടെ ഇക്കന്റെ മുഖം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ തെളിയത്തില്ലയോ? എന്ന് വെച്ചാ കാരണമില്ലാതല്ലയോ അവൾ എന്റെ പിന്നാലെ നടന്നത്? കാരണം ഇല്ലാന്നൊന്നും പറയണ്ടിക്ക. ഇനി കാരണം ആ കീരിക്കാടൻ ജോസ് ആണെങ്കിലോ? എത്രയൊക്കെ ആയാലും അയാൾ ഇക്കാന്റെ കൂട്ടുകാരനായിരുന്നല്ലോ. അങ്ങനെ വരുമ്പോ പോലീസുകാർ ഇക്കാനെ സംശയിക്കില്ലേ? എന്ത് ചെയ്യാനാ മോളെ? ഇക്കാന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ എല്ലാരും കരിയങ്ങ് വിശ്വസിക്കും. അത് എനിക്ക് അവസാനം പുലിവാലാവുകയും ചെയ്യും. ഇവിടെ ഇപ്പോ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്. അവന്മാരുടെ ഭാര്യമാരും ബന്ധുക്കളും ചില നേരത്ത് വഴിയിൽ വെച്ച് എന്നോട് തട്ടിക്കേറാറുണ്ട്. അയ്യോ, അതെന്തിനാ? ചേടാ, ഞാൻ പറഞ്ഞില്ലേ ഞാനുമായിട്ട് രൂപസാദൃശ്യം ഉണ്ടായി പോയതിന്റെ പേരില് അവിടെ ഞാൻ പ്രതിയാക്കപ്പെടുക. എന്ന് വെച്ചാ എന്റെ കൂട്ടിയിരിക്കണവന്മാരൊന്നും നല്ല ആൾക്കാരല്ല എന്ന് വേണം കരുതാൻ. ഇക്കന്റെ കൂട്ടിയിരിക്കുന്നവരൊക്കെ പാവങ്ങളായിരിക്കും. അവരുടെ പെണ്ണുങ്ങളായിരിക്കും പ്രശ്നക്കാര്. എന്റെ പെണ്ണൊഴിച്ച് ഇവളുടെ കണ്ണിൽ പൊടിയിടാൻ ഇതൊക്കെ തന്നെ ധാരാളം. മാസാവസാന വാടക കൊടുക്കേണ്ടത്. ഇനിയിപ്പം മോചിത മോള് വരുന്നില്ലെങ്കിൽ അമ്മേ, നമുക്ക് ഈ വീടങ്ങോട്ട് ഒഴിയാം. എന്നാലും ഈ കൊച്ചിന് എന്തു പറ്റിയെന്ന് ഒരു പിടിയും കിട്ടണില്ലല്ലോ. സി എ സാറിനെ പൊക്കി കൊണ്ടുപോയപ്പോ ഞാൻ കരുതി ഇനി അകത്ത് കഴിയേണ്ടി വരുമെന്ന്. ഭാഗ്യത്തിന് അതുണ്ടായില്ല. മോചിതയെ കാണാതായതിനു പിന്നിൽ ഞാനാണെന്നാ സി എ സാറ് പറയുന്നത്. ആണയിട്ട് പറഞ്ഞിട്ടും എന്റെ വാക്ക് അദ്ദേഹം വിശ്വസിച്ചില്ല. എങ്കിലും ഞാൻ നിരപരാധിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരാളാ എന്നെ സ്റ്റേഷനിൽ നിറക്കിയത്, രോഹിണി. മോചിതയ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കായിരുന്നു ഞാൻ. അതിനിടയിലാ അവളെ കാണാതായത്. യഥാർത്ഥ പ്രതികളൊക്കെ മാറിയെന്ന് ചിരിക്കുന്നുണ്ടാവും. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. മോചിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എൻ്റെ തലയിൽ കെട്ടിവെക്കാനും അവർക്കറിയാം. ആരെന്ത് പറഞ്ഞാലും ശരി, ദൈവത്തിനറിയാം, മോചിതയെ ഒന്ന് നുള്ളി നോക്കാൻ പോലും എനിക്ക് പറ്റൂലാന്ന്. അത് ഞങ്ങൾക്കൊക്കെ അറിയാലോ മോനെ. നീ ആ ശരത്തിന്റെ പേരെന്താ പോലീസുകാരോട് പറയാത്തത്? പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല മുത്തശ്ശി. ഞാൻ എന്ത് പറഞ്ഞാലും പോലീസാവൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ പറയേണ്ടവര് പറയണം. രോഹിണി ഒന്ന് വന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ വിട്ടേച്ചെങ്കിൽ അതേ രോഹിണി ശരത് ആരാണെന്ന് വെളിപ്പെടുത്തിയാലും അവർ വിശ്വസിക്കും. പിന്നെന്തിനാ കൊച്ച് പറയേണ്ടതൊക്കെ ഇപ്പോഴും മൂടി വെച്ച് നടക്കുന്നത്? ലച്ച് മോൾക്ക് അച്ഛനെ പിരിയാൻ വയ്യ. പിന്നെ മരുമോ വന്നതുകൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കുന്ന വിശ്വാസാറും ഉടനെ ഒന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാ ഒന്നും വെളിപ്പെടുത്താതെ രോഹിണി മെല്ലെ പോകുന്നത്. എങ്കിലും ഇതിങ്ങനെ തുടർന്നാ അവയെല്ലാവരുടെ ആയുസ്സെടുക്കും. അത്രയ്ക്ക് തലച്ചോറുണ്ടവന്. ഇപ്പൊ പിന്നെ
കൂട്ടിന് ആളുമുണ്ട്. പിന്നെ മൂർച്ചകളെ കത്തി നെഞ്ചത്ത് കയറിയാ ഏത് ബുദ്ധിമാനും മുകളിലോട്ട് പോവും. അതിനുള്ള അവസരം ഉണ്ടാക്കാരുന്ന അവന് കൊള്ളാം. മോനെ, നിന്നെ പോലീസുകാർ തല്ലിയോടാ. മോചിതയുടെ സഹായത്താൽ ജീവിക്കുന്നവനാണെന്ന് അറിയാവുന്നതുകൊണ്ട് അയാൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. പിന്നെ പോലീസുകാരെ തല്ലിയാലും കൊന്നാലും എനിക്ക് വേദനയ്ക്കുള്ള മുത്തശ്ശി. ഇപ്പൊ എന്റെ വേദന അത്രയും മോചിതയ. സ്വന്തം മോനെ കുത്തുന്നത് വരെ അച്ഛൻ അവനെതിരായിരുന്നു. എന്നാൽ അതിനുശേഷം എല്ലാരും അവനെ പിന്തുണച്ചു. അതിന്റെ ഫലം ഇപ്പൊ കാണുന്നോക്കെ. മോനോട് തർക്കിക്കാൻ ഞാനില്ല. പിന്നെ നരനെ ഞാൻ ന്യായീകരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട ചില സത്യങ്ങളുണ്ട്. മോചിത മോളെ കാണാതാകുന്നതിന് മുമ്പ് നരന്റെയും ആ കുട്ടിയുടെയും പ്രവൃത്തികൾ അങ്ങനെയായിരുന്നു. കരള് ദാനമായി കൊടുത്ത കാര്യം വിട്. ഒരാൾ ഒരാൾക്ക് ഭീഷണിയാണെങ്കിൽ മാത്രമേ അയാളെ ക്രൂശിക്കേണ്ട കാര്യമുള്ളൂ. മോചിത നരനെ സഹായിച്ചെങ്കിലും ആദ്യമൊക്കെ ശത്രുവിനെ പോലെ തന്നെയാ ആ കുട്ടി അവനോട് പെരുമാറിയിരുന്നത്. എന്നാ പിന്നീട് അങ്ങോട്ട് നരന്റെ സംസാരവും രീതികളും സംശയിക്കത്തക്കതായിരുന്നില്ല. അത് പൂർണമായും ബോധ്യപ്പെട്ടതുകൊണ്ടാ മോചിത നരനെ സ്നേഹിച്ചു തുടങ്ങിയത്. കാണാതാവുന്നതിന് മുമ്പ് നരന് കൊടുക്കാൻ വേണ്ടി പുതിയ ഉടുപ്പും മുണ്ടും ഒക്കെ വാങ്ങിക്കൊണ്ടു വന്നെങ്കിലും അത് നേരിട്ട് കൊടുക്കാനുള്ള ഭാഗ്യം ആ കുട്ടിക്കുണ്ടായില്ല. നരം വാങ്ങിക്കൊടുത്ത സാരി ആദ്യം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ അതെടുത്തുകൊണ്ട് അവൾ അവന്റെ മുന്നിലേക്ക് പോവുകയും ഒന്നിച്ച് ജീവിക്കണമെന്ന് പറയുകയും ചെയ്തു. മോചിത സത്യം പറഞ്ഞ ഇപ്പ ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി ഒന്നിച്ച് ജീവിച്ചേന. ഈ മോചിതയും എന്റെ രോഹിണി ചേച്ചിയൊക്കെ പാവങ്ങളാ. മോചിതയ്ക്ക് കുറച്ച് തന്റെ ഇടമുണ്ടെന്ന് ഒഴിച്ചാൽ കരള് ദാനം ചെയ്തപ്പോ തന്നെ ആ കുട്ടിയുടെ മനസ്സ് നമുക്ക് ഊഹിക്കാമല്ലോ. ആ സ്വഭാവത്തെ അച്ഛന്റെ മോൻ മുതലെടുത്തു. അതുകൊണ്ട് മോചിത അവനെ ഇത്രമേൽ സഹായിച്ചതും രോഹിണിയച്ചി അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതും. എങ്കിലും ഒരാളിന്റെ അടിസ്ഥാന സ്വഭാവം എന്നും അവനിൽ ഉറങ്ങിക്കിടക്കുവച്ച ആദ്യം മോചിതയുടെ സ്നേഹം പിടിച്ചുപറ്റി വിശ്വാസവും. എന്നിട്ട് ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള പെണ്ണിനെ അവൻ എവിടെയോ വിളിച്ചു വരുത്തി മൃഗീയമായി കൊന്നു. ഇല്ല, അതാണ് സത്യം. അങ്ങനെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം. പറയുമ്പോ മോൻ ദേഷ്യപ്പെടുന്നു. എന്തായാലും ഇത്രയും സംസാരിച്ച് തിരിക്ക് ഞാൻ ഓർമ്മിപ്പിക്കുക. മോചിതയും മോന്റെ രോഹിണി ചേച്ചിയും നരനും ഒക്കെ മോന്റെ അളിയനെ പറ്റി ചിലതൊക്കെ പറയുന്നുണ്ട്. അതിലേക്ക് കടക്കണ്ട. ആ ജോസാറിനോടുള്ള ആരാധന ഉണ്ട്. ശരത്തേട്ടനോട് കുറച്ച് നീരസം കാട്ടിയിരുന്നു രോഹിണി ചേച്ചി, എന്നാൽ ഇപ്പൊ അതില്ല. പിന്നെ അച്ഛന്റെ മോനെ ഇറക്കാൻ പോയത് വീണ്ടും അവര് തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊഴിച്ചാൽ അവര് തമ്മിൽ ഇപ്പൊ നല്ല അടുപ്പത്തിലാണ്. പിന്നെ മോചിതയുടെ കാര്യം, മിസ്സിംഗ് ആവുന്നതിന് മുമ്പുള്ള ആ കുട്ടിയുടെ സ്വഭാവം ദൈവത്തിന് പോലും നിരക്കാത്തതായിരുന്നു. അങ്ങനെയുള്ള മോചിതയും അച്ഛന്റെ മോനും നല്ലത് മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശരത്തേട്ടനെ കുറിച്ച് എന്തെങ്കിലും പാടി നടന്നു എന്ന് കരുതി അതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ഒന്ന് ചോദിച്ചോട്ടെ, കൊല്ലാൻ വേണ്ടിയല്ലേ ഒന്നച്ഛൻ മോനെ കുത്തിയത്? ഒന്നവൻ തീരണമായിരുന്നു. നരനെന്ന നായ അവസാനിക്കണമായിരുന്നു. എങ്കിൽ മോചിത മിസ്സിംഗ് ആവില്ലായിരുന്നു. പാല് കൊടുത്ത കൈക്ക് തന്നെ കുത്തുമെന്ന് അറിയാമായിരുന്നിട്ടും സഹായിച്ചു. എന്നിട്ടിനി മകന് വേണ്ടി വക്കാലത്ത് പറയാനും അവനെ ന്യായീകരിക്കാനും വേണ്ടി അച്ഛൻ ശ്രമിക്കരുത്. എന്റെ മനസ്സിൽ അച്ഛനെക്കുറിച്ച് നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ. ദൈവീത് അതിനെ തിരുത്തരുത്. മോചിതയെ കാണാനില്ലെങ്കിൽ അതിന് കാരണക്കാരൻ
വാക്കത്തി നരൻ എന്ന് പറയുന്ന വാടക ഗുണ്ട തന്നെയാ. എന്തായാലും രോഹിണിയുമായിട്ട് കുറച്ചു ദിവസത്തേക്ക് എനിക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ട്. രഹസ്യങ്ങൾ അറിയുന്നവരെയും അത് പുറത്തു പറയാൻ ശ്രമിക്കുന്നവരെയും ഒതുക്കുന്ന ശൈലിയാണ് ശരത്തിന്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവന് ജോലി നഷ്ടപ്പെടണം. കയ്യിൽ കാലണി എടുക്കാനില്ലാതെ അവൻ നട്ടം തിരിയണം, തെണ്ടണം.